എല്ലാവർക്കും നമസ്കാരം. കൊറോണയുടെ മൂന്നാം തരംഗം ഒമിക്രോൺ വീണ്ടും നമ്മളെ തന്നെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്കൊക്കെ പോസിറ്റീവായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായി കഴിഞ്ഞാൽ അതിനുശേഷം ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം നമ്മളതിനൊക്കെ അലട്ടുന്നുണ്ട്. കൂടുതലും പ്രായമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ ആസ്മ പോലെയുള്ള ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മുൻപുള്ളവർക്കും കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മൂന്നാം തരംഗം പടർന്നു പിടിക്കുന്ന സമയത്ത് ആ ഒരു ഭീതി, ഒരു ഭയം എല്ലാവരുടെ മുഖത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനൊരു ശമനം, ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് യോഗവിദ്യയിലെ പ്രാണായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസുകൾ എങ്ങനെയാണ് നമുക്ക് സാധന ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടുവാനും അതുപോലെ കോവിഡ് പോസിറ്റീവായിട്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഈ പ്രാണായാമ രീതികൾ പരിശീലിക്കാവുന്നതാണ്. അതിലാദ്യം നമ്മളൊരു ശുദ്ധീകരണത്തിൻ്റെ ഒരു ക്രിയയാണ് ആദ്യം ചെയ്യുന്നത്. അതിൻ്റെ പേര് കപാലഭാതി എന്നാണ്. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കപാലഭാതി ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നതിനിലേക്ക് അധികം ശ്രദ്ധിക്കേണ്ട, ശ്വാസം പുറത്തേക്ക് വിടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കൂടെ കൈകളൊന്ന് നന്നായിട്ട് കുടയുക, എന്നിട്ട് ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൂക്കിനുള്ളിലൊക്കെ ഒരു പ്രാണി പെട്ട് കഴിഞ്ഞാൽ മൂക്ക് നമ്മൾ ശക്തിയായിട്ട് ചീറ്റില്ലേ, ആ ഒരു രീതിയിലാണ് കപാലഭാതി ചെയ്യേണ്ടത്. അപ്പോൾ പുറത്തേക്ക് ശ്വാസം ഇടുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ശ്വാസം ഉള്ളിലേക്ക് തന്നെ കയറിക്കോളും. അപ്പോൾ കൂടെ തന്നെ ശരീരത്തിനൊന്ന് വൈബ്രേഷൻ ചെയ്യുക, കൂടെ കൈകൾ നന്നായിട്ടൊന്ന് കുടയുക. വളരെ ശക്തമായിട്ട് ഒരു സങ്കല്പം കൂടി കൂടെ എടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിലെ എല്ലാവിധ അസ്വസ്ഥതകളും ദുരിതങ്ങളും വിഷമങ്ങളും രോഗങ്ങളും വേദനകളെല്ലാം എല്ലാ നെഗറ്റീവ്സും പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ആദ്യം ചെയ്യാനുള്ളത് കപാലഭാതി. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു 10 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ ഒരു 5 റൗണ്ട് ചെയ്യാം. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. അതിനുശേഷം ഓരോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരല്പസമയം ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെച്ചിട്ട് കുറച്ച് നേരം കണ്ണടച്ചിട്ടിരിക്കാം. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ശ്വസനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരല്പസമയം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ശ്വസനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആദ്യം ചെയ്യാനുള്ളത്. രണ്ടാമത് ഭസ്ത്രിക എന്ന് പറയുന്നൊരു പ്രാണായാമമാണ് ചെയ്യാനുള്ളത്. അത് ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അതേപോലെ തന്നെ ശക്തിയായിട്ട് പുറത്തേക്ക് വിടുകയാണ് വേണ്ടത്. അപ്പോൾ കൈകളിങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് തോളിൻ്റെ ഇരുവശം പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുന്നതിലൂടെ കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തണം. ശ്വാസം വിടുമ്പോൾ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. അതും ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 5 റൗണ്ട് ചെയ്യാം. ഇതിലും ഒരു പ്രാവശ്യം ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കൈകൾ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ചിട്ട് കുറച്ച് നേരം കണ്ണടച്ചിട്ടിരിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കോളൂ. ഇതേപോലെ ഒരു 10 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം കൈകൾ കാൽമുട്ടിൽ മലർത്തി വെച്ചിട്ട് കണ്ണുകൾ അടച്ച് സ്വാഭാവികമായിട്ടുള്ള ശ്വസനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരല്പസമയിരിക്കുക. ഇതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നാമത് കപാലഭാതി ചെയ്യാം, ഒരു ശുദ്ധീകരണം. അതിനുശേഷം ഭസ്ത്രികാ പ്രാണായാമം ചെയ്യാം. അതും വളരെ ശക്തിയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു സെക്ഷൻ ചെയ്യാം. മൂന്നാമത് ചെയ്യേണ്ടത് നാഡീശുദ്ധി പ്രാണായാമമാണ്. ഈ രണ്ട് സെക്ഷനും ചെയ്തതിന് ശേഷം എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വളരെ സമാധാനമായിട്ടിരിക്കുക. എന്നുവെച്ചാൽ ശ്വാസം നോർമലാവുന്ന അത്രയും സമയം റിലാക്സ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുക. നാഡീശുദ്ധി പ്രാണായാമം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇടത് കൈ ചിന്മുദ്ര പിടിക്കുക, കാലിൻ്റെ മുട്ടിൽ വയ്ക്കുക. വലത് കൈ നാസിക മുദ്ര പിടിക്കുക.
ചൂണ്ടുവിരലും നടുവിരലും മടക്കിയിട്ട് തള്ളവിരല് വലത് മൂക്ക് അടയ്ക്കുക, തള്ളവിരൽ കൊണ്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂതിര വിരല് കൊണ്ട് ഇടത് മൂക്ക് അടയ്ക്കുക, വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, തള്ളവിരല് കൊണ്ട് വലത് മൂക്ക് അടയ്ക്കുക, ഇടത് മൂക്ക് തുറന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാം. ഇതും ഒരു 5 റൗണ്ട് ചെയ്യാം. ഒരു റൗണ്ട് 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടത് കൈകളുടെ മുകളിൽ, ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെച്ചിട്ട് കുറച്ച് നേരം വിശ്രമിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ശ്വസനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടുള്ള ശ്വസനം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായിട്ട് സുഖകരമായിട്ട് നടക്കുന്ന ശ്വസനത്തിനെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ മൂക്കിലൂടെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ശിരസ് വരെ വന്ന് ശരീരം മുഴുവനും വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവനും നല്ലൊരു എനർജി വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. എല്ലാവിധ നന്മകളും ഒന്ന് ചേരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പരിപൂർണ്ണ ആരോഗ്യസ്ഥിതി അനുഭവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മളിൽ എല്ലാവിധ അസ്വസ്ഥതകളും പൂർണ്ണമായി പുറത്തേക്ക് പോകുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ ഈ 3 സെക്ഷനും ചെയ്യാം. അപ്പോൾ 1 കപാലഭാതി, 2 ഭസ്ത്രിക, 3 നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. ഇങ്ങനെ 3 റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കണ്ണുകൾ അടച്ചുകൊണ്ട് വിശ്രമിച്ചതിന് ശേഷം ഭ്രമരി പ്രാണായാമം ചെയ്യാം. ഭ്രമരി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ തള്ളവിരൽ കൊണ്ട് ആദ്യം ചെവി ഇതുപോലെ അടയ്ക്കുക, അധികം പ്രസ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ഇങ്ങനെ അടയ്ക്കുക. ഈ കണ്ണിൻ്റെ മുകളിൽ ചൂണ്ടുവിരൽ മെല്ലെ വയ്ക്കുക, പ്രഷറൊന്നും ചെയ്യരുത്, മെല്ലെ വയ്ക്കുക. നടുവിരൽ കൊണ്ട് മൂക്കടയ്ക്കുക, ഈ 2 വിരൽ കൊണ്ട് വായുടെ അവിടെയും ക്ലോസ് ചെയ്യുക. മെല്ലെ മൂക്ക് തുറന്ന് ശ്വാസം മെല്ലെ അകത്തേക്ക് എടുക്കുക. ഒരു 2 മൂളുന്ന ശബ്ദത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും നന്നായി ശ്വാസം അകത്തേക്ക് എടുക്കുക. ഒരു 10 പ്രാവശ്യം ചെയ്യാം. ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെച്ചിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കുറച്ച് നേരം വിശ്രമിക്കുക. ഓരോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും വിശ്രമിക്കുക. ഇതിനുശേഷം ഉജ്ജയി ശ്വാസത്തിലുള്ള പ്രാണായാമം ചെയ്യാം. ഉജ്ജയി പ്രാണായാമം ചെയ്യാം. ഈ കൈകൾ ഇങ്ങനെ തന്നെ വയ്ക്കുക. ശ്വാസം തൊണ്ട ടച്ച് ചെയ്തുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക. ഓരോ ശ്വാസവും ദീർഘമായിട്ട് അടക്കുക. ശിരസ് മുഴുവൻ നിറഞ്ഞ്, നെഞ്ച് മുഴുവൻ നിറഞ്ഞ്, വയറ് മുഴുവൻ നിറഞ്ഞ്, കാലുകളും തുടപാട ഭാഗമൊക്കെ ശരീരം മുഴുവനും നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കാം. അതേപോലെ തന്നെ വളരെ സാവധാനം ഇരട്ടി സമയം എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം. ഇങ്ങനെയും 10 പ്രാവശ്യം ചെയ്യാം. ഈ ഒരു ശ്വസനക്രിയ നമ്മൾ നമ്മുടെ കൂടെ എല്ലാ ദിവസവും കൂട്ടിക്കഴിഞ്ഞാൽ ശ്വാസ സംബന്ധമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നവും നമുക്കുണ്ടാവില്ല. ഇപ്പോൾ കൊറോണയൊക്കെ വന്നിട്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത്തരം പ്രാണായാമ രീതികൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വളരെ ആശ്വാസമുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രാണായാമം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ശവാസനത്തിൽ റിലാക്സ് ചെയ്യുക.
അല്ലെങ്കിൽ മെഡിറ്റേഷനിലിരിക്കുക. ഈ അവസാനം ചെയ്യേണ്ടത് ഓംകാര പ്രാണായാമമാണ്. അത് ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുമ്പോൾ ഓംകാരം ചൊല്ല. വീണ്ടും വളരെ സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം തന്നെ ഇരട്ടി സമയമെടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതിൻ്റെ കൂടെ ഓംകാരം ചൊല്ല. വീണ്ടും ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് അത്തലക്ക് നിവർത്തി ഒരു അല്പസമയം ഇരിക്കാം. ഇത് സ്വയം വിഷ്വലൈസ് ചെയ്യാം, ഞാൻ പരിപൂർണ്ണ ആരോഗ്യവാനാണ്, പരിപൂർണ്ണ സന്തോഷവാനാണ്. എൻ്റെ മനസ്സ് ശാന്തമായ ഒരവസ്ഥ അനുഭവിക്കുന്നു. ശാന്തിയുടെ അലകൾ എന്നിൽ നിന്നും മറ്റുള്ള ആത്മാക്കളിലേക്കും മുഴുവൻ ലോകത്തിലേക്കും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിപൂർണമായിട്ടും ശാന്തി നമ്മളിലുണ്ട്. നമ്മളിലെ സ്ഥായിയായിട്ടുള്ളത് ശാന്തിയാണ്. ആ ശാന്തിയെ അറിയാം. അതുമാത്രമല്ല, നമ്മളിൽ നിന്നും ആ ശാന്തി മറ്റുള്ളവരിലേക്കും പ്രവഹിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. അത് ശാന്തിയും സമാധാനവും സുഖവും സ്നേഹവും തരൂ തരൂ എന്ന് പറഞ്ഞാലൊന്നും കിട്ടില്ല. ഒക്കെ നമ്മളിൽ സ്ഥായിയായിട്ടുള്ളതാണ്. ഒക്കെ നമ്മൾ എത്രമാത്രം കൊടുക്കുന്നു അതിനെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വന്ന് ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പരിപൂർണ്ണ ആരോഗ്യവാനാണ്, പരിപൂർണ്ണ സന്തോഷവാനാണ്, ശാന്തിയെ ശാന്തസ്വരൂപമാണ്, ശാന്തിയാണ് ഞാൻ, സ്നേഹമാണ് ഞാൻ. അങ്ങനെയുള്ള നല്ല നല്ല ശുഭചിന്തകളെ കൂടെ കൂട്ടിയിട്ടുള്ള നല്ല സങ്കല്പങ്ങൾ കൂടെ കൂട്ടിയിരിക്കുക കുറച്ച് നേരം. അതിനുശേഷം ഏതെങ്കിലും ഒരു ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുക. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ല കൈകളൊക്കെ നന്നായി റബ് ചെയ്യാം. കൈകളിലെ ചൂടിനെ കണ്ണുകളിലേക്ക് മുഖത്തേക്ക് കൊന്ന് കൊടുക്കുക. നല്ല കൈകളിലേക്ക് നോക്കി കണ്ണുറക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും രണ്ട് നേരം ചെയ്യാം, രാവിലെയും വൈകിട്ടും ചെയ്യാം. നീ ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംശയമോ എന്തെങ്കിലും അറിയായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ വിളിക്കാം. ഇനി നേരിട്ട് വന്നിട്ട് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ നമുക്ക് മണപ്പുറത്തിൻ്റെ ഒരു യോഗ സെൻ്റർ ഉണ്ട്. അവിടെ യോഗ തെറാപ്പി ആയിട്ട് 5 ദിവസത്തെ ഒരു കോഴ്സുണ്ട്. ആ കോഴ്സിൽ ഇത് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് യോഗാസനങ്ങളും അതുപോലെ റിലാക്സേഷനും മെഡിറ്റേഷൻ രീതികളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട്. 5 ദിവസത്തെ കോഴ്സാണ് അത്. നമ്മൾ ഇവിടെ വരണമെന്നില്ല, ഏതെങ്കിലും സ്ഥലത്ത് ക്ലാസ്സുകൾ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ, നല്ല സുഖകരമായിട്ടൊരു ജീവിതം ഉണ്ടാവട്ടെ. താങ്ക് യു.